ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് ഇന്ന് ചീര കൃഷി ചെയ്യാം. നോക്കിയേ, നമ്മുടെ ചീര എല്ലാം നല്ല ഫ്രഷായിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നു. നമ്മുടെ ഇലക്കറികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളതുമായ സംഭവമാണ് നമ്മുടെ ഈ ചീര എന്ന് പറയുന്നത്. കുട്ടികൾക്കും വലിയവർക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഈ ചീര ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇതിൻ്റെ കളറും ഒക്കെ ആകുമ്പോൾ ചോറിനകത്ത് ഇതൊക്കെ ഇളക്കിയൊക്കെ കഴിക്കുമ്പോൾ ആ കളറും ഒക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. പിള്ളേരൊക്കെ അതൊക്കെ കഴിച്ചോളും. ഇത് ഇതിൻ്റെ തോരനും അതുപോലെ തന്നെ അവിയൽ അതുപോലുള്ള കാര്യങ്ങളെല്ലാം എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വേനൽക്കാലത്താണ് ഏറ്റവും കൂടുതൽ ചീര നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ചീരയുടെ വിശേഷങ്ങൾ നമുക്കിന്നറിയാം. നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് നല്ല സൂപ്പറായിട്ട് ചീര വളർത്തിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിയാൽ എൻ്റെ ചീര ഇപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഈ ചീര കണ്ടാൽ തന്നെ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ചീരയുടെ വിശേഷങ്ങൾ ഇന്നറിയാം. അപ്പോൾ എങ്ങനെയാണ് ഈ ചീര കൃഷി ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ ഞാൻ വളം ചെയ്യുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റു കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളോ കമൻറ്റുകളോ നിങ്ങൾ ചെയ്ത കാര്യങ്ങളോ എല്ലാം, അതുപോലെ ചീര കൃഷി ചെയ്തവരെല്ലാവരും ഒന്ന് ചെയ്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവം ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ചീര കൃഷിയിൽ തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം ശ്രദ്ധിക്കേണ്ട ഒന്നെന്ന് പറയുന്നത്, നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ അതിൻ്റെ വിത്ത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. വിത്ത് ഈ പറയുന്നത് പോലെ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, നമുക്കിപ്പോൾ ഓൺലൈനിൽ നിന്ന് കിട്ടും, അല്ല എങ്കിൽ നല്ല കർഷകരായ നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്ന് നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ എവിടെ നിന്നാണെങ്കിലും കളക്ട് ചെയ്യുക. വിത്ത് പെട്ടെന്ന് മുളയ്ക്കാനുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഏറ്റവും ഫ്രഷായിട്ടുള്ള വിത്ത് നടുക എന്നുള്ളതാണ്. കൂടുതൽ താമസിക്കും തോറും, അതായത് വർഷങ്ങൾ താമസിക്കും തോറും ഇതിൻ്റെ അങ്കുരണശേഷി, അതായത് വളർന്നു വരാനുള്ള ആ ഒരു ശേഷി കുറഞ്ഞിരിക്കും. അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന്, അതായത് ഏറ്റവും ഫ്രഷായിട്ടുള്ള വിത്ത് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം വിത്ത് പാകി എങ്ങനെയാണ് കിളിപ്പിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചീരയുടെ വിത്ത് പാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനെപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചെടിയുടെ വലിയ വിജയം നമ്മൾ ചെയ്യുന്നത് അതിൻ്റേതായ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഫലപ്രാപ്തിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വിത്ത് അത്രയും നല്ലത് തന്നെ ആയിരിക്കണം. എപ്പോഴും ഏറ്റവും ഫ്രഷായിട്ടുള്ള, ഏറ്റവും കാലതാമസം കുറഞ്ഞ വിത്ത് തിരഞ്ഞെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ വിത്ത് പാകാം. നമുക്ക് വിത്ത് പാകി എങ്ങനെയാണ് ചീര മുളപ്പിക്കുന്നതെന്ന് നോക്കാം. നമുക്കിപ്പം നല്ല വിത്ത് തന്നെ വേണം. ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ ചുവപ്പ് ചീരയാണ് എല്ലാവർക്കും താല്പര്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുവപ്പ് ചീരയാണ് പാകുന്നത്. അപ്പോൾ പാകാനായിട്ട് ഞാനിവിടെ ചെടിച്ചട്ടി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് രണ്ട് രീതിയിൽ നടാം. ഒന്നെങ്കിൽ ഇത് ഡയറക്റ്റ് നമ്മൾ എവിടെയാണോ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്തേക്ക് നമുക്ക് ഡയറക്റ്റ് നടാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെടിച്ചട്ടിയിൽ പാകിയിട്ട് പറിച്ച് നടാം. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി ചെടിച്ചട്ടിയിൽ പാകിയിട്ട് പറിച്ചിടുന്നതാണ്. ഇതാകുമ്പോൾ നമുക്ക് ഭംഗിയായ രീതിയിൽ കുറച്ച് സമയമെടുത്ത് നമുക്ക് പറമ്പ് വൃത്തിയാക്കാനും അല്ലെങ്കിൽ നടാനുള്ള സ്ഥലമൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാനൊക്കെ ഉള്ളൊരു സമയം കിട്ടും. ആ സമയത്തേക്ക് നമുക്കിവിടെ പാകി കിളിപ്പിച്ച് ഇത് നടാനുള്ളൊരു സമയമാകുകയും ചെയ്യും. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്ക് നടാനുള്ള സമയമാകും. അപ്പോൾ അതിനുള്ള ഒരു ഗ്യാപ്പൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടും. മറ്റാകുമ്പോഴത്തേക്കും നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം പാകാനായിട്ട്. അപ്പോൾ നമുക്കിത് ഇതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്കിത് ചെയ്യാം. അതിന് നമുക്ക് വിത്ത് പാകാനായിട്ട് ഞാനിപ്പോൾ പോട്ടിംഗ് മിക്സർ ഇതിനകത്ത് തയ്യാറാക്കിയിരിക്കുന്നത്. മണ്ണിര കമ്പോസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വളം, ചാണകമോ മണ്ണിര കമ്പോസ്റ്റോ ഏതെങ്കിലും ഒരു വളവും, പിന്നെ കുറച്ച് ചകിരിച്ചോറ്, പിന്നെ മണ്ണ്, അതായത് 1:1:1 എന്നുള്ള രീതിയിലാണ് ഞാനിപ്പം ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്കാണ് നമുക്കിപ്പോൾ പാകേണ്ടത്. അപ്പോൾ നമുക്കിത് ഈ വിത്ത് പാകാം. വിത്ത് പാകുന്നതിനായിട്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് മണ്ണെടുത്ത് അതിനകത്തോട്ട് ഈ ചീര വിത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതാകുമ്പം ഇപ്പം മണ്ണും കൂടെ മിക്സ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഇത് എത്തും. നമുക്കിത് ഇതൊന്ന് തൂളി കൊടുത്താൽ മതി. ഇതിപ്പോൾ ഒത്തിരി ഉണ്ട് ഈ ചട്ടിയിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഇപ്പോൾ ഇതുണ്ടാവും. അതിനുശേഷം നമുക്ക് ഈ മണ്ണ് തന്നെ കുറച്ചെടുത്ത് ഇതിൻ്റെ മേളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചീര പാകി കഴിഞ്ഞാലുള്ള നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഉറുമ്പാണ്. ഇപ്പോൾ നമ്മൾ പറമ്പിലാണെങ്കിലും നമ്മൾ സ്ഥലം സെറ്റ് ചെയ്തതിന് ശേഷം അവിടെ പാകിയാലും ഒക്കെ ഉള്ളൊരു പ്രശ്നം ഉറുമ്പാണ്. ഉറുമ്പ് ഇതും കൊണ്ട് പോകും. അപ്പോൾ അതിന് നമ്മൾ പറമ്പിൽ പാകുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് അരി, പൊടിയരി ചേർത്ത് വിതറാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അരിയും കൊണ്ട് ഉറുമ്പ് പോയിക്കോളും, ബാക്കി നമ്മുടെ അതായത് ചീര അരി അവിടെ കിടന്നത് കിളിക്കുകയും ചെയ്യും. പക്ഷേ നമ്മളിപ്പോൾ ചെടിച്ചട്ടിലായതുകൊണ്ട് നമുക്ക് ആ ഒരു രീതിയൊന്നും ഉപയോഗിക്കേണ്ട. ഇത് എവിടെ നിന്നാണെങ്കിലും ഉറുമ്പ് ഇത് പൊക്കിക്കൊണ്ടുപോകും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ
ഒരു ട്രേ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു ചെടിച്ചിട്ട് രണ്ട് ദിവസത്തേക്ക് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഉറുമ്പിൻ്റെ ശല്യം ഒഴിവായി കിട്ടും. അപ്പോൾ നമുക്ക് ഇതെടുത്ത് ഈ ചെടിച്ചട്ടി എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് വെക്കാം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉറുമ്പിൻ്റെ ശല്യം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. കാരണം ഇതിനകത്തേക്ക് ഉറുമ്പ് കയറില്ല. നമുക്ക് ചീര കിളുത്ത് കിട്ടുകയാണ് പ്രധാന കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കിളുക്കാനായിട്ട് അനുവദിക്കണം. അതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മളൊരിക്കലും വെള്ളം കുത്തി ഒഴിക്കരുത്. ഇതൊന്ന് കിളുത്ത് റെഡിയായി വരുന്നതുവരെ നമ്മൾ അത്രയും ശ്രദ്ധിച്ച് തന്നെ വേണം ചെയ്യാൻ. വെറുതെ ഒരു ലാഘവത്തിൽ ഇതൊന്നും ചെയ്യാതിരിക്കുക. എന്തായാലും നമ്മൾ ചെയ്യുന്നത് ചെയ്യുമ്പോൾ അത് അതിൻ്റേതായ രീതിയിൽ തന്നെ ചെയ്യണം. ഇതിനകത്ത് ചകിരിച്ചോറുള്ളതുകൊണ്ട് ഈ ഒരു ഈർപ്പം ഇതിനകത്ത് നിലനിൽക്കും. അതുപോലെ തന്നെ നമുക്ക് മണ്ണെപ്പോഴും ഇളകി കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് പറിച്ചെടുക്കാനും ഒക്കെ നല്ലതായിരിക്കും. ഇപ്പോൾ നോക്കി അങ്ങനെ ഞാൻ കിളപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു ചീര. ഇത് പക്ഷേ പച്ചച്ചീരയാണ്. നോക്കി കംപ്ലീറ്റ്. ഇതിപ്പം കണ്ടേ, ഇതിപ്പോൾ ഒരു 6 ദിവസം പ്രായമായ ചീരയാണ്. നോക്കി ഇത് കുറച്ചുകൂടെ വലുതാകണം. ഒരു 2 ആഴ്ചയെങ്കിലും ആയാൽ മാത്രമേ നമുക്കിതൊന്ന് പറിച്ച് മാറ്റാൻ പറ്റുന്നുള്ളൂ. ഇനി 1 ആഴ്ചയും കൂടി ഇരുന്നാലേ നമുക്കിതിനകത്ത് ഇത് പറിച്ച് മാറ്റാൻ പറ്റുകയുള്ളൂ. വേറൊരു കാര്യം, ഈ ഒരു പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വളരെ ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് ചാണക സ്ലറിയോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ചെറിയൊരു വളർച്ചയ്ക്ക് വേണ്ടി, കാരണം അതിൻ്റെ ശരിക്കും ഡൈല്യൂട്ട് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് വാടിപ്പോകും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്റ്റേജ്, നമുക്കൊരു 2 ആഴ്ച പ്രായമായ ചെടി നമുക്ക് നടാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ വിത്ത് പാകുന്നത് ഒക്കെ കണ്ടു. അപ്പോൾ വിത്ത് പാകിയിട്ട് നമ്മളിപ്പോൾ ഇത് നോക്കി, ഇത് ഞാൻ നേരത്തെ പാകി വെച്ചിരുന്നതാണ്. ഇത് ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള ഒരു പ്രായമാണിത്. അതുപോലെ തന്നെ ഞാൻ ചട്ടിയിലേക്ക് മാറ്റി വെച്ചതാണ് ഇത് നമുക്കിപ്പോൾ ചട്ടിയിലേക്ക് മാറ്റണം. ഇത് നമുക്ക് ചട്ടിയിലോ അല്ലെങ്കിൽ നമ്മൾ പറമ്പിലോ എവിടെ വേണമെങ്കിലും നമുക്ക് മാറ്റാം. പറമ്പിലേക്കാണ് മാറ്റുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ പറമ്പ് റെഡിയാക്കി ഇടണം. കല്ലും കട്ടയൊക്കെ കൊത്തി കളഞ്ഞതിന് ശേഷം അതിനകത്ത് കുമ്മായവും ചാണകമോ അല്ലെങ്കിൽ എന്തെങ്കിലും ജൈവവളവും ഇട്ട് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ അവിടെ നട്ടു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത്, ഞാനിപ്പം പറമ്പിൽ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി കുറച്ച് ചെടിച്ചട്ടിയിൽ വെക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചട്ടിയിൽ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ചെടിച്ചട്ടിയിൽ ഇപ്പോൾ നമ്മൾ പാകി നിർത്തിയിരിക്കുന്ന ഇത് നമ്മളിപ്പോൾ എടുക്കുകയാണ്. ഇതിനകത്ത് പല വലിപ്പത്തിലുള്ള ചീരയുണ്ടാവും. അതിനകത്ത് ഏറ്റവും വലിയ ചീര നോക്കി വേണം നമ്മൾ ആദ്യം പറിച്ച് മാറ്റാനായിട്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് നല്ല ഏകദേശം നമുക്കൊരു ചെടിച്ചട്ടിയിൽ ഒരു 5 എണ്ണം എങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വെക്കാം. ഇപ്പോൾ ഈ ചട്ടിയിലേക്കാണ് നടാൻ പോകുന്നത്. ഇപ്പോൾ ചട്ടിയിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ഇപ്പോൾ 1 ആഴ്ചയ്ക്ക് മേളിലായി. ഇതിനകത്ത് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് കുമ്മായം, അതുപോലെ തന്നെ കുറച്ച് ആട്ടിൻ കാഷ്ടമുണ്ട്, പിന്നെ നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക്, അങ്ങനെ ജൈവവളം ഞാൻ 1-2 എണ്ണം ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നമുക്കിതിനകത്തേക്ക് നമുക്കിപ്പോൾ ഈ ചീര നടാം. നമുക്കൊരു 5-6 എണ്ണമെങ്കിലും ഒരെണ്ണത്തിൽ നടാം. അതിന് നമ്മുടെ ഇപ്പോൾ ഈ വിരൽ കൊണ്ട് നമ്മളൊരു കുഴിയെടുത്ത് അതിനകത്തേക്ക് നടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു 5-6 എണ്ണം ഇതിനകത്ത് ചെയ്യാം. ചട്ടിയിൽ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വളം എന്താണോ കൊടുക്കുന്നത് അത് അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് കറക്റ്റായിട്ട് കിട്ടുമെന്നുള്ളതാണ്. ചാണകമൊക്കെ പൊടിക്കാനുണ്ട്, അതെല്ലാം നമുക്കൊന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കാം. പിന്നിപ്പോൾ നമ്മൾ പറിച്ച് മാറ്റുന്നതെല്ലാം വൈകുന്നേരം തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ ഇതിന് 1 ദിവസത്തെങ്കിലും ഒന്ന് തണൽ, 1-2 ദിവസം ഒന്ന് തണൽ കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് വാടിപ്പോകും. കാരണം ഇതിൻ്റെയൊക്കെ ഇല വളരെ ദുർബലമായ ഇലയാണ്, അത് പെട്ടെന്ന് വാടിപ്പോകും. അപ്പോൾ നമ്മളിപ്പോൾ ഈ 3 ചട്ടിയിലായിട്ട് ഒരു 15 എണ്ണം ഓളം വെച്ചിരിക്കുകയാണ്. കാരണം നിറയെ നമ്മളിവിടെ പറമ്പിലും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തൽക്കാലം ഇത് മതിയെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ നമ്മുടെ പച്ചച്ചീരി ഇരിക്കുന്നു, എല്ലാം നിറയിന് വെക്കേണ്ടതാണ്. എന്തായാലും ഈ പോളി ഹൗസ് ഉള്ളതുകൊണ്ട് മഴ കഴിഞ്ഞാലും നമുക്ക് ആവശ്യത്തിന് ചീരയും കാര്യങ്ങളൊക്കെ ഇതിനകത്തുനിന്ന് കിട്ടും. ഇപ്പോൾ നമ്മളിത് വെച്ചു. ഇത് ഒരു 1 ആഴ്ച അല്ലെ ഇതൊന്ന് കിളുത്ത് കഴിയുമ്പോൾ മുതൽ നമുക്ക് വേണ്ട വളങ്ങൾ നൽകണം. അതായത് ഏറ്റവും നല്ല വളമെന്ന് പറയുന്നത്
ഗോമൂത്രം ഉണ്ടെങ്കിൽ അത് തെളിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് ഡൈലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രാസവളം ഉപയോഗിക്കണമെന്ന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ കുറച്ച് യൂറിയ ഇതിന് കൊടുക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ചീര ഒന്ന് കൃഷി ചെയ്ത് നോക്കണം. കാരണം നമ്മുടെ വീട്ടിൽ എപ്പോഴും അത്യാവശ്യമായിട്ട് വേണ്ട ഇലക്കറികളിലൊന്നാണ് ചീര എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിലെ ചീര വെച്ച് പിടിപ്പിക്കണം. വെച്ചതിന് ശേഷം എനിക്കൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.